ദേശീയ തലത്തിൽ ബി ജെ പി പലതും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ജനങ്ങൾ ഓരോന്നായി മനസ്സിലാക്കി കൊടുക്കുന്നു. താൽക്കാലിക ജയങ്ങൾക്ക് വലിയ ആഘോഷത്തിൻ്റെ അനിവാര്യതയില്ല. പല പാർട്ടികളും അവരവരുടെ ആത്മസംനയനം കൊണ്ട് നേടിയെടുക്കുന്നത് പലതും ഇപ്പോൾ ബി ജെ പിക്ക് നേടാൻ കഴിയുന്നില്ല. അതിനൊന്നാണ് ആം ആദ്മി പാർട്ടി. കുറച്ച് നാൾ കൊണ്ട് തന്നെ അതിജീവനത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ശ്രേണികളും കടന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ദേശീയ പാർട്ടി പദവി നേടിയെടുത്തിരിക്കുന്നത്. ഗുജറാത്തിൽ കൂടി സംസ്ഥാന പാർട്ടിയാകുമ്പോൾ രാഷ്ട്രീയപരമായി സവിശേഷതകൾ ഏറെയുണ്ട് ആം ആദ്മി പാർട്ടിക്ക്. അന്ധേരി ഈസ്റ്റിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലത്തെ ബി ജെ പിയുടെ തിരിച്ചടിയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും ധൈര്യപ്പെടാത്തതിൻ്റെ കാരണം അവിടെ അന്ധേരി ഈസ്റ്റിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാൽ കെട്ടിവച്ച കാശ് പോലും കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ബി ജെ പിക്ക് അറിയാം ഇനി മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയപരമായി അവർക്ക് നേട്ടങ്ങളല്ല കോട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഉദ്ധവ് താക്കറെ അത്രമാത്രം ശത്രുപക്ഷത്തായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്ധവ് താക്കറെയെ ഒരിക്കലും മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പാരമ്പര്യവും രാഷ്ട്രീയ ഗുണവും തന്നെയാണ്. മറാത്തികളെ സ്വാധീനിക്കാൻ ബാൾ താക്കറേക്ക് കഴിഞ്ഞതുപോലെ തന്നെ അത്രമേൽ ശക്തമായി ഉദ്ധവ് താക്കറേക്ക് കഴിയുന്നുണ്ട്. ബാൾ താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടില്ല. പക്ഷേ ഉദ്ധവ് താക്കറെ 2.5 കൊല്ലം മഹാരാഷ്ട്രയെ ചലിപ്പിച്ചു, ഭരണയന്ത്രം തിരിച്ചു. അത് ബി ജെ പി നേതാക്കൾക്ക് വലിയ അടിയായിരുന്നു. ബി ജെ പി ഒരിക്കലും ഉദ്ധവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നില്ല. കാരണം ഒരിക്കൽ മുഖ്യമന്ത്രിയായാൽ അത് ജനങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയാക്കി അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ കൈയാളാം എന്നായിരുന്നു മോദിയുടെ ശ്രമം. പക്ഷേ ഇപ്പോഴിതാ എല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. എല്ലാം എല്ലാവരുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല എല്ലാ കാലവും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിമിഷമായിരുന്നു മഹാരാഷ്ട്രയിൽ സംഭവിച്ചത്. എതിരാളികളെ ഓരോരുത്തരായി അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് പിടിപ്പിച്ചാൽ എല്ലാമായി എന്ന് വിചാരിച്ച ബി ജെ പി നേതാക്കൾക്ക് അടിതെറ്റിയിരിക്കുന്നു. ഇതൊക്കെ ബി ജെ പിക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്തത് എന്നുള്ളത് അവർ ഇരുത്തി ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പി നേതൃത്വത്തിന് പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത് അവരുടെ തന്നെ ഏകപക്ഷീയമായ നിലപാടുകൊണ്ട് തന്നെയാണ്. ഏകപക്ഷീയതയ്ക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വിലയുമില്ല എന്നുള്ളത് ബി ജെ പി പതിയെങ്കിലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 48 ലോക്സഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. അതിൽ മഹാവികാസ് അഗാഡി സഖ്യം നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെയും NCP യുടെയും ശിവസേനയുടെയും നേതാക്കൾ തുല്യമായ സീറ്റുകൾ വീതിക്കാനാണ് സാധ്യത കൂടുതലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായും 16 സീറ്റ് വീതം ഓരോ പാർട്ടികൾക്കും ലഭിച്ചേക്കാവുന്ന സാധ്യതകളും ഏറെയാണ് എന്നാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നത്.